ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം വളരെ എളുപ്പം തയ്യാറാക്കാവുന്ന ഒരു സൂപ്പർ ടേസ്റ്റി മുട്ടക്കറിയാണ് ഞാനിന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള എണ്ണ യൂസ് ചെയ്യാം ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി അരിഞ്ഞ് ചേർക്കാം ചതച്ചും ചേർക്കാവുന്നതാണ് ഇതിൻ്റെ പച്ചമണം മാറുന്നവരെ നന്നായി വഴറ്റി കൊടുക്കാം ഇനി ഇതിലേക്ക് കറിവേപ്പില ആഡ് ചെയ്യാം ഇതിലേക്ക് സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ നാല് മീഡിയം സൈസ് സവാളയാണ് എടുത്തിരിക്കുന്നത് നീളത്തിലോ ചെറുതായിട്ടോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ സവാള കട്ട് ചെയ്യാം ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കാം ഇനി സവാള നന്നായിട്ട് വഴറ്റിയെടുക്കണം സവാള നന്നായിട്ട് വഴറ്റിയെടുത്താലേ കരയ്ക്ക് ടേസ്റ്റ് കിട്ടുകയുള്ളൂ സവാള നന്നായിട്ട് വഴണ്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മല്ലിപ്പൊടി രണ്ട് ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം പൊടികൾ ഇട്ട ശേഷം നന്നായി ഇളക്കി കൊടുക്കുക ലോ ഫ്ലെയിമിൽ വേണം ഇളക്കി കൊടുക്കാൻ പൊടികളുടെ പച്ചമണം നന്നായി മാറണം അല്പം ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം ഒഴിച്ച ശേഷം നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം ഉള്ളി നന്നായിട്ട് വഴറ്റിയെടുക്കുന്നതിലും മസാലയുടെ പച്ചമണം മാറുമ്പോഴുമാണ് കറിക്ക് നല്ല ടേസ്റ്റ് കിട്ടുന്നത് ഇനി നമുക്ക് ഗ്രേവിക്ക് ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കാം ഗ്രേവി കൂടുതൽ വേണമെന്ന് തോന്നിയാൽ കുറച്ചുകൂടി വെള്ളം ചേർത്ത് കൊടുത്താൽ മതിയാകും ഉപ്പ് പോരെങ്കിൽ ചേർത്ത് കൊടുക്കാം മീഡിയം ഹൈ ഫ്ലെയിമിൽ വയ്ക്കാം നന്നായി തിളയ്ക്കട്ടെ നുള്ളു പഞ്ചസാര ചേർത്ത് കൊടുക്കാം പഞ്ചസാര ചേർത്താൽ കറിക്ക് ടേസ്റ്റ് കൂടും നിങ്ങൾക്ക് വേണ്ടെങ്കിൽ അവോയ്ഡ് ചെയ്യാം ഇനി പുഴുങ്ങിയ മുട്ട ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ അഞ്ച് മുട്ടയാണ് എടുത്തിരിക്കുന്നത് മുട്ട ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം മുട്ടക്കറി റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ വെച്ച് നിർത്താം ഫ്ലെയിം ഓഫ് ചെയ്യാം പക്ഷേ ഞാൻ ഇതിലേക്ക് കാൽ കപ്പ് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുവാണ് തേങ്ങാപ്പാൽ ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ലോ ഫ്ലെയിമിൽ വെച്ച് ഒരു മിനിറ്റ് കൂടി കുക്ക് ചെയ്യാം തേങ്ങാപ്പാൽ ചേർക്കുമ്പോൾ കറിക്ക് ഒന്നുകൂടി ടേസ്റ്റ് കൂടും കറി റെഡി ആയിട്ടുണ്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം ഈ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ ബൈ